രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ശീലമാണ് നമ്മുടെ നാടിൻ്റേത്. ഇപ്പോൾ പറയാനാവില്ലെങ്കിലും അസാധാരണമായ മഴ തീവ്രമായ തോതിൽ വരുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത്. അങ്ങനെയാണ് മുന്നറിയിപ്പുകൾ. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടതും രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതും നമ്മുടെ ആകെ ഉത്തരവാദിത്വമായി കരുതേണ്ടതുണ്ട്. ഓരോരുത്തർക്കും തങ്ങളുടേതായ സംഭാവന ഇതിൽ നൽകാനാകും. ഒരു തരത്തിലുമുള്ള ഭേദചിന്തയുമില്ലാതെ മുഴുവൻ ആളുകളും കൈകോർത്ത് ഈ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ മുന്നിട്ടിറങ്ങണം എന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു വിഷയം കൂടിയാണ് ഇന്ന് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മരിച്ച യുവാവിന് മങ്കി പോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനയിലാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് വിശദമായി പരിശോധന നടത്തും. സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘത്തെ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. NIV പൂനെയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വെസ്റ്റ് ആഫ്രിക്കൻ വകഭേദമാണെന്നാണ് കണ്ടെത്തിയത്. ജനിതക പരിശോധന നടത്തുന്നതുമാണ്. UAE നിന്നും ഇദ്ദേഹം 22 പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. അതിനുശേഷം വീട്ടിലാണ് ഉണ്ടായിരുന്നത്. 27 പുലർച്ചെയാണ് ഇദ്ദേഹം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായത്. പെട്ടെന്ന് നില ഗുരുതരമാവുകയായിരുന്നു. മങ്കി പോക്സ് പോസിറ്റീവാണെന്ന് 19 ദുബായിൽ നടത്തിയ പരിശോധനാ ഫലം 30 ബന്ധുക്കൾ ആശുപത്രി അറിയിച്ചത്. തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെ സംഘം ആശുപത്രിയിലെത്തിയിരുന്നു. ആ സമയം ഗുരുതരാവസ്ഥയിലായിരുന്നു. 20 ഹൈറിസ്ക് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. വീട്ടുകാർ, സഹായി, 4 ഫുട്ബോൾ കളിച്ച 9 എന്നിവരാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. വിമാനത്തിൽ 165 പേരാണ് ഉണ്ടായിരുന്നത്. അതിലുള്ളവരാരും അടുത്ത സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. ലോകാരോഗ്യ സംഘടനയുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെയും SOPയുടെയും അടിസ്ഥാനത്തിൽ രോഗലക്ഷണങ്ങളുണ്ടോയെന്ന് പരിശോധിക്കുകയാണ് പ്രധാനം. 21 ഇൻക്യുബേഷൻ പിരീഡ്. ഇതനുസരിച്ച് ഈ 165 പേരും സ്വയം നിരീക്ഷിക്കണം. എല്ലാ എയർപോർട്ടുകളിലും ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് SOP രൂപീകരിച്ച് നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആരും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ മറച്ചുവെക്കരുത്. ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ലഭ്യമാണ്. ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മങ്കി പോക്സ് പരിശോധന സംസ്ഥാനത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മങ്കി പോക്സിൻ്റെ കാര്യത്തിൽ വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന നില ഉണ്ടാകണം. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഈ വലിയ ഡാമുകളിൽ അത്തരമൊരു സാധ്യത വലിങ്ങനെ വരുന്നില്ല. കാരണം വലിയ ഡാമുകളിൽ ഇപ്പോഴും വെള്ളം നിറയാൻ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു വല്ലാത്ത ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്നാണ് പറയുന്നത്. ചെറിയ ഡാമുകളുടെ കാര്യത്തിൽ തുറന്നിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ മുന്നറിയിപ്പുകളൊക്കെ നൽകപ്പെട്ടിട്ടുള്ളതുമാണ്. അതിൻ്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതായിട്ട് വന്നിട്ടില്ല. കുട്ടനാട് ഭാഗത്ത് വെള്ളം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവിടെ മറ്റേ ഷട്ടറുകളൊക്കെ തുറന്ന് വിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് കുറേ വെള്ളം പോകുന്നതിന് വഴിയൊരുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇതൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന സമയമാണ്. പക്ഷേ ആ കാര്യം ഇവിടെ ഒരു പ്രശ്നമായിട്ട് വന്നിരുന്നു. അത് അവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് തീർത്ഥാടകർക്ക് വരാൻ വിഷമമുണ്ടാകുമെങ്കിൽ അതറിയിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട വരുമായി ആലോചിച്ച് കാര്യങ്ങൾ പരസ്യപ്പെടുത്തും.
തീർത്ഥാടകർക്ക് വിഷമമുണ്ടെങ്കിൽ, തീർത്ഥാടകർക്ക് വരാൻ വിഷമമുണ്ടെങ്കിൽ ആ വിവരം നേരത്തെ തന്നെ അറിയിക്കുന്ന നില ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവും. പൊതുവിൽ കേന്ദ്ര വകുപ്പ് പിന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ മുന്നറിയിപ്പുകളാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേക ഓരോ വകുപ്പിൻ്റെ കാര്യമല്ല. അല്ല, വേറെ കാര്യം ഇന്ന് വേണ്ട, അത് പിന്നെ ഒരു ദിവസമാകാം. ഇത് ഇന്ന് ഇവിടെ തന്നെ നിൽക്കാതെ നമുക്ക്, നിങ്ങളെല്ലാവരും ഇതിന് പ്രാധാന്യം കൊടുത്ത് കുടുക്കി, അതാണ് നല്ലത്. ആ അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മങ്കി പോക്സിൻ്റെ വിവരം അവിടെ സ്ഥിരീകരിച്ചത് 30-ാം തീയതിയാണ് അറിയാനിടയായത്. അതാണ് അവരെ അപ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വല്ലാതെ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം വേണ്ടത് ഇത്തരം വിവരങ്ങൾ ആരും മറച്ചു വെക്കാൻ പാടില്ല, നേരത്തെ തന്നെ അറിയിക്കണം. പിന്നെ മങ്കി പോക്സ് ആണെന്ന് അങ്ങനെ ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയമടക്കം ആരോഗ്യ പ്രവർത്തകരോട് പറയുന്നതുമാണ് നല്ലത്. എയർപോർട്ടിന്റെ കാര്യത്തിൽ കൂടുതൽ നടപടി വേണമെന്നുള്ളത് ആലോചിക്കുകയും ചെയ്യാം. അല്ല, അങ്ങനെയല്ല, പരിശോധന നടക്കാത്തതല്ല പ്രശ്നം. അവിടെ ഇത് ഒരു വലിയ ആപൽക്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ ഇതേവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പാണല്ലോ നൽകിയത്. ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിർഭാഗ്യകരമായ വശമാണ് ഉണ്ടായത്. നാട്ടിൽ പോയി വീട്ടിലെത്തി ദിവസങ്ങളോളം അവിടെ നിന്നു, പിന്നെ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയായി, അപ്പോഴാണ് ആശുപത്രിയിലെത്തുന്നത്. അതിനുശേഷം ഇത് പറയുന്ന നിലയുണ്ടാകുന്നുള്ളൂ, അതാണ് കാണേണ്ടത്. അപ്പോൾ ശരി. മുഖ്യമന്ത്രി, നിലവിലെ സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. കേരളത്തിൽ, തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും അതിതീവ്ര മഴയായിരിക്കും. മറ്റന്നാൾ വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. അതീവ ജാഗ്രത വേണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും കൺട്രോൾ റൂം തുറക്കും. NDRFന്റെ 4 ടീം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപകട മേഖലയിലെ ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 17 അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തുവിടുന്നുണ്ട്, ജലനിരപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എല്ലാ ജില്ലകളിലും പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം ഉണ്ട്. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. പാലങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 90 ആളുകൾ ഇപ്പോൾ ക്യാമ്പിലുണ്ട്. ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളത്തെ വെള്ളക്കെട്ട് അത് നിയന്ത്രിക്കാനുള്ള നടപടിയുണ്ടാകും. വെണ്ണിക്കുളത്തെ അപകടത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ ദുഃഖകരമായ കാര്യമാണ്. അതുപോലെ അപകട സാധ്യത കൂടുതലാണ് മഴ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ. അസാധാരണ മഴ തീവ്രമായി വരുന്നു എന്നാണ് നിലവിലെ സാഹചര്യമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് മഴയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ജാഗ്രത വേണം, മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ?